എന്താണ് ആ കച്ചവടം? അതെനിക്ക് ഇന്നറിയണം. പാതിരാത്രി കഴിഞ്ഞു വരാൻ ഭർത്താവിനെ ഉറക്കഴിച്ച് കാത്തിരിക്കുന്ന ഭാര്യയാണ് ഞാൻ. അതുകൊണ്ട് അതറിയാവുന്ന അവകാശം എനിക്കുണ്ട്. ഒന്ന് പച്ച പിടിച്ചിട്ട് പറഞ്ഞാ പോരെ. ഈ പച്ചപ്പൊക്കെ മതി. എന്റെ സസുടെ കച്ചവടം. എടീ നാൻസി, ആ സഞ്ചി ഒന്ന് പരിശോധിച്ച് നോക്കിയാ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും. ഇതെന്തോന്നാ മാവ? ഗ്ലാസ്, കടല, അച്ചാറ്. ഇപ്പഴാ നിങ്ങളുടെ കച്ചവടം എന്താണ് എനിക്ക് മനസ്സിലായത്. ഇനി എന്തിനാണ് നമ്മൾ ഒളിച്ചു വെക്കുന്നത്? എല്ലാം തുറന്നങ്ങ് പറഞ്ഞത്. അതിപ്പോ ചേട്ടൻ തന്നെ പറ. അല്ല, നമ്മളൊന്ന് പച്ച പിടിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് ഭാര്യ അറിയിക്കണമെന്നായിരുന്നല്ലോ നിന്റെ വാശി. പക്ഷേ നിന്റെ ആ നല്ല മനസ്സൊന്നും എന്തും ഭാര്യ പോലും മനസ്സിലാക്കുന്നില്ലടാ. അതിപ്പോ എന്താന്ന് വെച്ചാ ചേട്ടൻ തന്നെ പറഞ്ഞേക്ക്. ഈ അച്ചാറും കടലയും ടച്ചിങ്സ് ആണെന്നാണോ നാൻസിയും കല്യാണിയും ധരിച്ചു വെച്ചിരിക്കുന്നത്? പിന്നല്ലാതെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്നതാണ് അച്ചാനും കടലയും കള്ളുകൂടിയമാരുടെ ടച്ചിങ്സ് ആണ്, അല്ലേ നാൻസി? അതെ. എന്നാ നിങ്ങൾക്ക് തെറ്റി. ഈ അച്ചാറും കടലയുമാണ് ഞങ്ങളുടെ ബിസിനസ്. ബീവറേജസിലും ബാറുകളിലും ബൾക്കായിട്ട് വിതരണം ചെയ്യുന്ന ഒരു ഏജൻസി നടത്തുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. പ്രദേശ് ആൻഡ് പ്രദേശ് എന്നാണ് കമ്പനിയുടെ പേര്. അതിന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ് ഞങ്ങൾ. ഇത് വളർന്ന് പന്തലിച്ച് ഒരു പ്രസ്ഥാനമായിട്ട് നാൻസിയോട് പറയാന്ന് കരുതിയാണ് ഞങ്ങൾ ഇത് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അപ്പോ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് കുപ്പി ക്ലാസിന്റെ ഏജൻസി ഉണ്ടോ? ഈ ക്ലാസ്സിന് എന്താ കള്ളിന്റെ മനം? സത്യം കൂടി ഇനി അങ്ങ് പറഞ്ഞു കൊടുത്തേക്ക്. അഞ്ചേട്ടൻ തന്നെ പറ. എന്തുകൊണ്ടാണെന്നറിയോ? ഇന്ന് ഞങ്ങളുടെ കച്ചവടം ഇത്തിരി മോശമായി പോയി. അതിന്റെ വിഷമം തീർക്കാൻ ഒരു ക്വാർട്ടർ വാങ്ങി രണ്ടുപേരും കൂടെ അടിച്ചു. നാൻസിക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ലാഭവിഹിതമായി സമ്പാദിച്ച ഈ 20,000 രൂപ ഒന്ന് എണ്ണി നോക്ക്. ഇത് 20,000 രൂപയുണ്ടല്ലോ. ഇത് നമ്മൾ സമ്മതിച്ചോടൻ കൂടലല്ലേ? പിന്നെ എന്തിനാ വിഷമിച്ച് കള്ളു കുടിച്ചത്? കുറച്ചുകൂടി ലാഭം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്റെ നാൻസിക്ക് ഒരു നെക്ലസ് കൂടി മേടിച്ചു തരാമായിരുന്നു. പറ്റില്ല, അതുകൊണ്ടാ ഞാൻ മദ്യപിച്ചത്. ആ വിഷമത്തിലാണ് മദ്യപിച്ചത്. സോറിയല്ലോ സർസുവ, എന്നെ എല്ലാം ടെൻഷൻ പോയി, എനിക്ക് സന്തോഷായി. വാ, സോറിയല്ല, വാ. എവരിബഡി ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. പാം സർസു, വെറുതെ ഞാൻ സംശയിച്ചു, സോറി ട്ടോ. അട്ടപ്പാതിരായി ഉറക്ക കളച്ച് യേശുവിനെ കൂട്ടാൻ വന്നിരിക്കുന്നു ഒരുത്തി. കണ്ടു പേടിക്കടി ഭാര്യാസന. എന്നാ ഞങ്ങളുടെ ടച്ചിങ്സ് ഞങ്ങളുടെ ഏജൻസിയുടെ സാമ്പിളാ. ഗടിയനില്ലാത്തതല്ലേ റൂമിൽ കൊണ്ട് അച്ചാറ് മുക്കി കുറുക്കി. പാതിരായിക്ക് ഉറക്കള ചിറങ്ങിയിരിക്കുന്നു രാജ്യം കണ്ടുപിടിക്ക. 20,000 രൂപ അപ്പൊ 30 ദിവസത്തേക്കോ? 600,000 രൂപ. പകർച്ചപ്പനി എന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്താ രണ്ടിനും ചിരി രോഗം പിടിച്ചോ? നാൻസിയുടെ കെട്ടിയവനും അമ്മാവനും ചേർന്നുള്ള ബിസിനസിന്റെ കാര്യം ഞാൻ അങ്കിളിനോട് സൂചിപ്പിച്ചു. അപ്പൊ തുടങ്ങി ചിരിയാ.
അതെ, അവര് ബിസിനസ് തുടങ്ങിയതിന് എന്തോന്ന് ഇത്ര നിളിക്കാൻ. കടലയും അച്ചാറും കച്ചവടം ചെയ്തിട്ട് ഒരു ദിവസത്തെ ലാഭവീതം 20,000 രൂപ. ഓ, അത് ഇത്തിരി പോകുന്ന രണ്ട് ചെറുക്കിനെ പോലും ഒരു രാത്രി കൊണ്ട് ഇത്രയും ലാഭം കിട്ടുന്നില്ല. പിന്നെ ടച്ചിങ്സിനുള്ള അച്ചാരം കടലേ. അതെ, നമ്മൾ മെനക്കെട്ട് ഒരു കച്ചവടത്തിന് ഇറങ്ങിയ മൊട്ടസൂചി വിറ്റാ പോലും അതിനതിന്റേതായ ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ കടലെ അച്ചാരം കച്ചവടത്തിൽ അത്ര വിശ്വാസ്യത പോരാ ആന്റി. ഗവൺമെന്റ് മദ്യം നേരത്തി മാറ്റം വരുത്തി, പുതിയ ബാറുകൾ തുറന്നു. അവിടെയാണല്ലോ രണ്ടുപേരും കടലെ അച്ചാറും വിതരണം ചെയ്യുന്നത്. ഈ കള്ളൂടിയന്മാർക്ക് രണ്ടെണ്ണം അങ്ങോട്ട് അകത്തോട്ട് എന്നാ, പിന്നെ ഇതൊക്കെയാണല്ലോ പ്രധാന ഭക്ഷണം. അങ്കിൾ പോകുന്ന ബാറിലെങ്ങാനും ഈ കപ്പലിന്റെ കച്ചവടക്കാരെ കണ്ടിട്ടുണ്ടോ? അതിന് ഞാൻ ബാറിലൊന്നും പോകാറില്ലല്ലോ, എന്നാലല്ലേ ആ പാർട്ണർമാരെ കാണാൻ പറ്റൂ. ബാറിലല്ല, രണ്ടെണ്ണം വിഷ ഇങ്ങേരി പോന്നതേ. രണ്ടു ബാറുകളെടുത്താ ബാർ ബാർ ഷോപ്പ് ബാർ ബാർ രണ്ടു ബാർ ചേർന്നാൽ ആണ്ടി പറഞ്ഞ പോലെ ബാർബർ ഷോപ്പ് ആവുമല്ലോ. ഒരിക്കലേ ഞാൻ ബാർബർ ഷോപ്പിൽ പോയിട്ട് വന്നപ്പോ വെറോണിക്ക് എന്തോ ഒരു മണം. അതെ, ഷേവ് ചെയ്തപ്പോ താടി പുരട്ടി ലോഷൻ ആണെന്ന് എത്ര പറഞ്ഞിട്ടും വെറോണി അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. അമ്മാവനെയും നാൻസിയുടെ കെട്ടിയവനെയും പറഞ്ഞപ്പോ ആണ്ടിക്ക് സൂഹിച്ചു കാണത്തില്ല. അതുകൊണ്ടാണ് അങ്കിളിന് ഒരു കള്ളു കൂടിയനാകുന്നത്. ഞാൻ ആരുടെയും ഭക്ഷണം ചേർന്നതല്ല. ബെവറേജിലോ ബാറിലോ എവിടെങ്കിലും ചെന്ന് അവര് കച്ചവടം ചെയ്ത് ജീവിച്ചോട്ടെ. അതിന് നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? എന്താ എന്താ രണ്ടൊരു സൂക്കേട്? ഹലോ ഹലോ, അതെ പൽഗുണൻ തന്നെ, എന്താ കാര്യം? എടോ, നിങ്ങളുടെ സ്റ്റോക്ക് തീർന്നെങ്കിൽ ചരക്ക് പെട്ടെന്ന് എവിടെ നിന്ന് എത്തിക്കാനാ? ഓർഡർ ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ സപ്ലൈ ചെയ്യണ്ടേ? ശരി 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 ശരി, ഞാൻ എന്റെ പാർട്ണറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അച്ചാറില്ലെങ്കിൽ കടലെങ്കിലും എത്തിക്കാൻ നോക്കാം. ഓക്കെ. ആരോ വെള്ളം അടിച്ചോണ്ടിരിക്കുക, അവിടത്തേക്ക് വേണ്ട ടച്ചിങ്സിന് വേണ്ടി വിളിച്ചതാ. അതെ, ടച്ചിങ്സിന് തന്നെയാ, പക്ഷേ വിളിച്ചത് 5-star ഹോട്ടലിലെ GM ആണ്. അതെ, ടച്ചിങ്സിന് തന്നെയാ, പക്ഷേ വിളിച്ചത് 5-star ഹോട്ടലിലെ GM ആണ്. 5-star ഹോട്ടലുകാർക്ക് കപ്പലിനേക്ക് അച്ചാറ് ദാരിദ്ര്യോ? ചുമ്മാ പുള്ളുപടിക്കാതെ അമ്മാവ. മദ്യപിക്കാൻ വരുന്നവർ ഞങ്ങളുടെ കപ്പലിന്റെയും അച്ചാറും ചോദിച്ചു ചോദിച്ചു വാങ്ങുന്നു. അങ്ങനെ ഞങ്ങളുടെ കച്ചവടം മുന്നേറിക്കൊണ്ടിരിക്കുക. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, തേരപ്പാര നടന്നിരുന്ന ഇയാളും സരസപ്പനും ഒന്ന് കരപിടിച്ചല്ലോ. ഈ കപ്പലിന്റെ കച്ചവടം ഇവന് പറ്റിയ പണി തന്നെ. ഈ കഷണ്ടി തലയും തടവി ചൂട് കപ്പലിന്റെ ചൂട് കപ്പലിന്റെ ഹലോ, പുറപ്പെട്ടു. അതെ, ഞാനും സരസപ്പനും കൂടി ക്ലബിലോട്ട് വന്നോളാം. പിന്നെ രണ്ടു കുത്ത് ചീട്ട് മേടിക്കാൻ മറക്കണ്ട കേട്ടോ. ക്ലബ് രണ്ടു കുത്ത് ചീട്ട്, അതെന്താണെന്ന് മനസ്സിലായില്ല. ചീട്ടെന്ന് വെച്ചാലേ ഈ മുച്ചീട്ട് കളിക്കുന്ന കാർഡാണോ ഉദ്ദേശിച്ചത്? അല്ല, കപ്പളുടെയും ചീട്ടും തമ്മിലുള്ള ബന്ധം എന്താ? സരസപ്പനെയും കൂട്ടി ഇയാളെന്തിനാ ഈ ക്ലബിലോട്ട് പോന്നേ? ധരണി, ബാറുകളിലും ക്ലബുകളിലും ഒക്കെ ഞങ്ങൾക്ക് കച്ചവടം ഉണ്ടല്ലോ. അപ്പോ രണ്ടു കുത്തി ചീട്ട് വാങ്ങിക്കാൻ പറഞ്ഞു. അതെ, ആ ചീട്ട് എന്തിനാന്ന് പറഞ്ഞില്ല. അയ്യോ, എവിടെന്ന് വരുന്നവനൊക്കെ. എടാ കൈമളെ, സാധനങ്ങൾ സപ്ലൈ ചെയ്യുമ്പോ ഈ ചീട്ട് എഴുതണ്ടേ? കേന്ദ്ര സർക്കാർ ചരക്ക് സേവന നികുതി ഏർപ്പെടുത്തി ഒന്നും അറിഞ്ഞില്ല കേട്ടോ. കിങ്ങാകാൻ പോകുന്ന എന്നെ ഓരോ തുറുപ്പിറക്കി ബെറോണിയുടെ മുമ്പിൽ വെച്ച് നീ എന്നെ ജോക്കറാക്കാൻ നോക്കല്ലേ. സംസാരത്തിൽ തന്നെ ഒരു ബുദ്ധിട്ട് ഭാഷ. എന്റെ പൊന്നു വെറോണി, തുറുപ്പെന്നല്ല തുരപ്പനെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടില്ലേ വെറോണി, മാനം മര്യാദയായിട്ട് കച്ചവടം ചെയ്യാൻ പോന്ന എന്നെ വെറും ചീട്ട് കളിക്കാനായിട്ട് ചിത്രീകരിക്കുന്നത്. മാനവും മര്യാദയ്ക്ക് കച്ചവടം ചെയ്യാൻ പോകുന്ന ഒരാളെ വേണ്ടാത്ത രീതിയിൽ സംശയിക്കുന്നത് എന്തായാലും ശരിയായ ഏർപ്പാടല്ല. ആന്റി, തമ്മിൽ തല്ലാൻ നിൽക്കാതെ പോയി എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കൂ. ചെല്ലങ്ങോട്ട്. ഹലോ. എടോ, നിങ്ങൾ ഒരു റൗണ്ട് കഴിയുമ്പോഴേക്കും ഞാൻ സരസപ്പനെ കൊണ്ട് സീക്രട്ട് ആയിട്ട് അവിടെ എത്തിക്കോളാവെന്ന് ഫോൺ വെച്ചോ. എന്താ പറഞ്ഞേ? ദേ, എന്റെ കൈ തരിച്ചു കയറുക. അടുത്ത റൗണ്ട് മുമ്പ് അവിടെ എത്തണ്ടാന്ന്. പാർട്ണർ, പാർട്ണർ, അങ്കിൾ,
പോകുന്ന പോക്ക് കണ്ടിട്ട് പാർട്ട്നറെ കൂട്ടി പോകുന്നത് കടല കച്ചവടത്തിനൊന്നും അല്ലെന്നാ തോന്നുന്നത്. കല്യാണി, നീ കണ്ടോ, കെണി വെച്ച് തന്നെ തുറപ്പിറക്കാൻ പോകുന്ന ഈ തുരപ്പനെ ഞാൻ കൊടുക്കും. ചുളു വിലക്ക് ഒത്തു കിട്ടിയപ്പോ ഈ മാല ഞാൻ വാങ്ങിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാവോ? ഇത് കണ്ടു ഇവിടെ പലരും ഞെട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ഫൽഗുന്നും പങ്കാളിയും വെറോനയുടെ മുമ്പിൽ എന്തൊക്കെയായിരുന്നു കള്ളങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ചിരുന്നത്! കടലെ അച്ചാർ ഉൽപ്പാദിപ്പിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ രണ്ട് പാർട്ണർമാർ. ഈ നെക്ലസിലൂടെ എല്ലാ കള്ളവും പൊളിക്കും. അങ്കിള് കണ്ടോ, പൊളിക്കണം. എന്നിട്ട് രണ്ടിന്റെ മുഖം മൂടി പിച്ചി ചിന്തണം. അതിന് തന്നെയാണ് വില പോലും പേശാതെ ഞാനിത് വാങ്ങിച്ചത്. സ്വന്തം ഭർത്താവ് തികഞ്ഞൊരു മുച്ചീട്ട് കളിക്കാനാണെന്ന് അറിയുമ്പോ നാൻസി നിന്ന് നിൽപ്പി ചത്തു പോകുമോ എന്നാണ് എന്റെ പേടി. എന്നാലും ഞാനിതൊന്ന് കാണിച്ചു തരട്ടെ. കല്യാണി, പുതിയ മാല മേടിച്ചു. സെസറിന് ഇഷ്ടായോ? അങ്കിള് വാങ്ങിച്ചതാ. എങ്ങനെയുണ്ട്? കണ്ടിട്ടൊരു മുഖപരിചയം പോലെ. എന്നെയാണോ? അല്ല, ഈ നെക്ലസ്. ജ്വല്ലറി വെച്ചാവും. അവിടെ ഒരുപാട് മുഖങ്ങൾ കയറി ഇറങ്ങി പോകുന്നുണ്ടല്ലോ. ഞാനിപ്പോ വരാവേ. അങ്കിൾ, എവിടെന്നാ മാല വാങ്ങിച്ചത്? മുച്ചിട്ട് കളിക്കാർക്ക് കളിസ്ഥലത്ത് എന്ന് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു സെറ്റുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് ചുളു വിലക്ക് വാങ്ങിച്ചത്. ആ വൃത്തികെട്ടവനോട് രണ്ടു ദിവസം കൂടി കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞത്, അവൻ എന്നെ ചതിച്ചു. അപ്പോഴാ മാല സേട്ടുന് നീ കൊടുത്തല്ലേ? പണത്തിന് അത്യാവശ്യം വന്നപ്പോ നാൻസിയുടെ നെക്ലസ് ഞാൻ പണയപ്പെടുത്തിയതാ. കടലയും അച്ചാറും വിറ്റ് ഒരു ദിവസം കുറഞ്ഞ 20,000 രൂപയെങ്കിലും സമ്പാദിക്കുമെന്നായിരുന്നല്ലോ നിന്റെ പാർട്ട്ണർ ഫൽഗുനം പറഞ്ഞത്. പിന്നെങ്ങനെയാടാ സരസപ്പ മുച്ചീട്ട് കളിക്കാർക്ക് പണം നൽകുന്ന ആ സേട്ടുവിന്റെ കയ്യിൽ നാൻസിയുടെ നെക്ലസ് എത്തിയത്? ഫൽഗുനം ചേട്ടൻ അങ്കിളിനോട് പറഞ്ഞത് ശരി തന്നെയാ. പക്ഷേ ഒരു അബദ്ധ നിമിഷത്തിൽ ആ മാല എനിക്ക് പണയപ്പെടുത്തേണ്ടി വന്നു. കയ്യിൽ നിന്ന് പറഞ്ഞ വിലക്ക് ഈ നെക്ലസ് ഞാൻ വാങ്ങിച്ചത്. നാൻസി ആ മാല തിരിച്ചറിഞ്ഞ മൊത്തം പ്രശ്നവും കല്യാണിയോട് പറഞ്ഞ് തൽക്കാലത്തേക്കൊന്ന് അഴിച്ചു വെക്കാൻ പറഞ്ഞു. സർസപ്പൻ അറിയാവല്ലോ, സ്വർണമെന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ വീക്ക്നെസ്സാ. പുതുതായി വാങ്ങിച്ച മാല നാൻസിയെ കാണിക്കാനാണ് അവൾ പോയിരിക്കുന്നത്. അച്ചാറും കടലയും വിറ്റ് നടക്കുന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ രണ്ട് പാർട്ണർമാർ. ആ തുറുപ്പ് ചീട്ടിലൂടെ രണ്ടിനെ ഞാൻ പൊളിച്ചെടുക്കും. എന്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു നെക്ലസ് കണ്ടാൽ ആന്റി അതേ സംശയിക്കുള്ളൂ എന്ന് എനിക്കറിയാം. നമ്മള് നാൻസി ഒന്നും അല്ലല്ലോ. നിനക്ക് നെക്ലസ് മേടിച്ചു തരേണ്ടതേ നിന്റെ കെട്ടിയവനാ. അവനാണെങ്കിലോ സ്ഥലത്തുമില്ല. പിന്നെങ്ങനെ നീ ഇത് സമ്പാദിച്ചു? എന്തായാലും ആന്റി സംശയിച്ചതുപോലെ ഇത് നാൻസിയുടെ നെക്ലസ് തന്നെയാണ്. പക്ഷെ മോഷണമല്ല. മോഷണമല്ലാതെ പിന്നെങ്ങനെയാ? നാൻസി വരുന്നു, നീ അതൊക്കെ ഒളിപ്പിച്ചേനേ. ഞാനെന്തിനാ നാൻസി പേടിക്കണം? മോഷ്ടിച്ചതാണെങ്കിലല്ലേ ഇത് ഒളിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. നാൻസി കാണട്ടെ.
ഇവൾക്ക് എന്ത് പറ്റി? നീ എന്റെ കഴുത്തിലോട്ടൊന്ന് നോക്കി. എന്റെ അതേ നെക്ലസ്. ആന്റിയും അതാ പറയുന്നത്, കണ്ടിട്ട് ഇരട്ടപ്പെട്ടതുപോലെ ഉണ്ടെന്ന്. എടുക്കല്ലേ, നീ നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഞാനും സംശയിച്ചു, പക്ഷെ ഇത് മോഷ്ടിച്ചല്ലെന്നല്ലേ അവള് പറയുന്നത്. എന്റെ നെക്ലസ് മോഷ്ടിച്ചെടുത്ത് എന്റെ മുമ്പിൽ ഇങ്ങനെ ക്ലാറ്റ് വാക്ക് നടത്താലോ ധാര്യം ഇവൾക്കില്ലല്ലോ. അപ്പൊ പിന്നെ അതേ നെക്ലസ് എങ്ങനെ ഇവളുടെ കഴുത്തി വന്നത്? അപ്പൊ ആന്റിക്ക് സംഗതി മനസ്സിലായില്ലേ? എന്റെ നെക്ലസിന്റെ അതേ മോഡൽ ഒരു മുക്കുമടം ഉണ്ടാക്കിപ്പിച്ച് എന്റെ മുമ്പിൽ വെളിച്ചാണ് ഇവള്. ഓഹോ, അപ്പൊ മുക്കൂട്ടുമായിരുന്നോ? കല്യാണിന്റെ കഴുത്തി കണ്ട അത് മുക്ക വേണ്ട. ഇത് നിന്റെ നെക്ലസ് തന്നെയല്ലേസോ? ആ അതെ, ചുള വിലക്ക് കൈമളങ്കൽ എനിക്ക് വാങ്ങിച്ചു തന്നതാ. എന്റെ നെക്ലസ് എങ്ങനെ ഞാൻ അറിയാതെ കൈമളങ്കൽ വാങ്ങിക്കുന്നത്? അതൊരു ചോദ്യമാണല്ലോ. ഇനി അഥവാ നീ അറിയാതെ സരസപ്പനങ്ങാനും അതെടുത്ത് വിറ്റോ? അയ്യോ പാവം, ആ മനുഷ്യന് സംശയിക്കരുത്. ഒരിക്കലും നിന്റെ കെട്ടോണിൽ നിന്നല്ല കൈമളങ്കൽ ഇത് വാങ്ങിച്ചത്. പിന്നെ എന്റെ നെക്ലസ് കൈമളങ്കൽ ആടെ കയ്യിൽ നിന്നാ വാങ്ങിച്ചത്? ആ മുച്ചീട്ട് കളി കേന്ദ്രങ്ങളിൽ ഇത്തരം സാധനങ്ങൾ പണയപ്പെടുത്തിയാൽ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു മാർവാടി സേട്ടുണ്ട്. അങ്ങേരുടെ കയ്യിൽ നിന്നും ചുളയിലേക്ക് വാങ്ങിച്ചതാ. അപ്പോ ആ സേട്ടുടെ കയ്യില് ഈ മാല എങ്ങനെ എത്തിയത്? അതെനിക്ക് അറിയത്തില്ല. എടുനാൻസി, എവിടേക്കോ കരിഞ്ഞു മണക്കാൻ തുടങ്ങി. നിന്റെ ഈ നെക്ലസ് മുച്ചീട്ട് കേന്ദ്രത്തിൽ എത്തണമെങ്കിൽ അതിന് കാരണക്കാരൻ നിന്റെ ഭർത്താവ് തന്നെയാ. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് ആന്റി, എന്റെ സസു കൈവിട്ടു. അത് പറഞ്ഞപ്പോ ഞാൻ കുറ്റക്കാരി. ഇപ്പൊ നിന്റെ ഭർത്താവിന്റെ യഥാർത്ഥ ബിസിനസ് എന്താണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. സരസപ്പിനുള്ള ആത്മവിശ്വാസം, അതാണ് നിനക്ക് ആപത്തായത്. മറ്റൊരാളുടെ തലയിൽ കുറ്റമിട്ടിട്ട് രക്ഷപ്പെടുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. സരസപ്പനെ ചീത്തയാക്കിയത് നീ തന്നെയാണ്. എല്ലാം തൊലഞ്ഞല്ലോ ഫൽഗുണൻ ചേട്ടാ. അവസാന കയ്യിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതും നമുക്ക് നാളെ തിരിച്ചു പിടിക്കാവിടെ. ഈ പണമെന്ന് പറയുന്നതേ ഒരു കിളിയെ പോലെയാണ്, അതിനെ നമ്മൾ കൈക്കുമ്പിളിൽ സൂക്ഷിച്ച് വേണം പിടിക്കാൻ. അമർത്തി പിടിച്ചാ ചത്തു. ഞാൻ പറഞ്ഞല്ലേ ഈ കാട് കാണുന്നതന്നെ എനിക്ക് കല്യാണം. ഞാൻ എന്റെ നാൻസിയെ ചതിക്കില്ല, ഇതെനിക്ക് വേണ്ട. അല്ല എന്താ ഉണ്ടായ സസു? കണ്ടില്ലേ നാൻസി, ഫൽഗുണൻ ചേട്ടൻ ചീട്ട് കൊണ്ടുവന്ന് എന്നെ പ്രലോഭിപ്പിക്കുന്നു. ഞങ്ങളെ ചീട്ട് കളിച്ചെന്നല്ലേ ഉള്ളൂ, നിന്റെ കെട്ടിയവൻ അതിനേക്കാളും പിടക്ക. അവൻ അവിടെ ക്രിക്കറ്റിന് വാത് വെച്ചായിരിക്കും കളിക്കുന്നത്, അതൊന്നും നീ അറിയുന്നില്ലല്ലോ. എന്റെ ഭർത്താവിന് അനാവശ്യം പറഞ്ഞല്ലോ. ഇന്നത്തെ കാലത്ത് ഒരു ഭാര്യയ്ക്കും ഭർത്താവ് എന്ന് പറയുന്ന വർഗത്തിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇയാൾ ഒരുമാതിരി മറ്റേ കളി കളിക്കില്ലേ? കിങ്ങിന് പകരം ജാക്കാണോ എടുക്കുന്നത്? ലൈഫ് ഇനിയും കിട്ടിയില്ലോ. ഫൽഗുണൻ ചേട്ടാ എന്റെ കൈ പോക്കാം, ഞാൻ സ്കൂട്ട്. നാൻസി, ഫൽഗുണൻ ചേട്ട നിരപരാധിയ. അതങ്ങനെയല്ലേ പറയൂ, ഇത്രയും ലഹരിക്ക് അടിമപ്പെട്ട പാർട്ട്നർമാർ ഭയങ്കര ഐക്യത്തിലായിരിക്കും. നഷ്ടപ്പെട്ട നാൻസിയുടെ പണോ ആഭരണോ എല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. ശക്തിയുള്ള യുക്തിയുള്ള തട്ടിക്കട, നോക്കി നിന്നാട്ടെ നിങ്ങൾ കണ്ടിരുന്നാട്ടെ, മാറ്റുമുക്കില വാറ്റടിക്കണ ചേട്ടന്മാരുടെ ലോക തള്ളടി കേട്ടിരുന്നാട്ടെ, കണ്ണ് തള്ളി നിന്നാട്ടെ. ഫൈവ് സ്റ്റാർ തട്ടിക്കട. ഓർണമെന്റ് കട്സി മീനു മാർട്ട്.